Welcome to Sugar Station. Hello, hi friends. അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ഷേക്കാണ്. അപ്പോൾ അതിന് ആവശ്യമായ നാല് മാംഗോ, അത് കഴുകി നമ്മൾ ആദ്യം പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാംഗോ എടുത്ത് ജസ്റ്റ് ഒരു സെൻറ്റർ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് പ്ലേറ്റിലേക്ക് മാറ്റിയിടുക. പിന്നെ ആ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ മുറിച്ച് എടുക്കണം. പിന്നെ അതിനുശേഷം ആ കട്ട് ചെയ്ത ആ ഒരു പോർഷൻ നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് അടർത്തി എടുക്കുക. അത് ഏകദേശം നമ്മൾ ലെവലായി വരുന്നുണ്ട്. അങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം ആ ഒരു പോർഷൻ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം ഓരോ പീസുകളായിട്ട് നമ്മൾ ആ ഒരു മാംഗോ അതിൻ്റെ തോലൊക്കെ ചെത്തിക്കളയുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മിൽക്ക് ബിസ്ക്കറ്റാണ്. അത് പൊടിച്ചെടുക്കണം, മിക്സിയിലിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിനുശേഷമായ വൈപ്പിംഗ് ക്രീമാണ്, അത് നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തിടുന്നത്, നന്നായി ബീറ്റ് ആവണം അത്. ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് അത് ആ ഷെയ്ക്കിലേക്ക് വേണ്ടതാണ്, അതുകൊണ്ടാണ്. പിന്നെ ആ കട്ട് ചെയ്തെടുത്ത മാംഗോ നമ്മൾ ജാറിലേക്കിടുക. ജാറിലേക്കിട്ടതിന് ശേഷം അതിന് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തണുത്തലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം പാൽ ആഡ് ചെയ്യുക. പിന്നെ ഐസ് ക്യൂബ് അതിലേക്ക് വേണ്ട, ഐസ് ക്യൂബ് നമ്മൾ ഇടുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെവലായിട്ട് എടുക്കണം. അതിനാദ്യം കുറച്ചൊരു ഹാഫ് മാംഗോ മാംഗോ നമ്മളെ ഗ്ലാസ്സിൽ ഒഴിക്കുക. അതിനുശേഷം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൊടിച്ച ബിസ്ക്കറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ലെവൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ വൈപ്പിംഗ് ക്രീം ഒന്ന് ലെവലാക്കാൻ വേണ്ടി ഒന്നും കൂടി അതിലൊന്ന് ആഡ് ചെയ്യുക. നന്നായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. കറക്റ്റ് മിക്സിങ് കാര്യങ്ങളായി കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും നമ്മൾ ആ മാംഗോ എടുത്ത് ഒന്നും കൂടിയും ലെവലിന് വേണ്ടി ഒന്നുകൂടി ആഡ് ചെയ്യണം. പിന്നെ വീണ്ടും നമ്മൾ ആ ബിസ്ക്കറ്റ് പൊടി പൊടിച്ചത് ഒന്നുകൂടി പോർഷനിലൊക്കെ ഒന്നുകൂടി ലെവൽ ചെയ്ത് സെറ്റ് ചെയ്യുക. അവസാനം വീണ്ടും വൈപ്പിംഗ് ക്രീം എടുത്ത് മേലത്തെ പോർഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തണം, ആ രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മേലത്തെ ഒരു ഡെക്കറേഷന് വേണ്ടി അണ്ടിപ്പരിപ്പ് നമ്മൾ ചെറുതായി പൊടിച്ചതും പിന്നെ വേണമെങ്കിൽ ആ കട്ട് ചെയ്ത മാംഗോ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ഒന്നുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്ന ഒരു എളുപ്പമുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും നല്ലതാണ്, ഈ തണുപ്പുള്ള ഒരു സാധനം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.